അമൃത് വേണി ഹെയർ ഡെയിലി ന്യൂസ് ഇവിടെ ഒരാളുണ്ട് ഞായറാഴ്ച ആയാലും വർക്ക ഇങ്ങനെയുണ്ട് ഒരു സ്ട്രെസ് ഈ തലമുടിയൊക്കെ കണ്ടിട്ടാണ് ഞാൻ വേണത് സ്ട്രെസ് കാരണം മുടിയൊക്കെ അങ്ങ് പോയാലുണ്ടല്ലോ ഇത് വെറും ഹെയർ ഹെയർ ഓയിൽ അല്ല അത് പ്രത്യേകം ഡിസൈൻ പ്രോസസ്സിലൂടെ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ ഹെയർ എലിക്സർ ഫോർ പുരുഷന്മാരുടെ ഹോർമോൺ പ്രവർത്തനത്തിനനുസരിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത അമൃത് വേണി ഹെയർ നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായന് വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ പതിനൊന്ന് തിങ്കളാഴ്ച പൾസർ സുനിയുടെ അറിവില്ലാതെ സഹതടവുകാരനാണ് ദിലീപിനുള്ള കത്തെഴുതിയതെന്ന മുൻ ജയിൽ ഡി ജി പി ആർ ശ്രീലേഖയുടെ ആരോപണങ്ങൾ തള്ളി പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന കേസിലെ സാക്ഷി ജിൻസൺ സുനി കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്നതും തൊട്ടടുത്തിരുന്ന് സഹതടവുകാരൻ വിപിൻലാൽ എഴുതുന്നതും ജയിലിലെ സിസിടിവിയിൽ വ്യക്തമാണെന്നും അത് കോടതിയുടെ പരിഗണനയിലുണ്ടെന്നും ജിൻസൺ പറഞ്ഞു കത്തെഴുതുന്നത് താനും കൂടിയിരിക്കുമ്പോഴാണ് ആദ്യം ഒരു പേപ്പറിലേക്ക് എഴുതുന്നതും പിന്നീട് മറ്റൊരു പേപ്പറിലേക്ക് മാറ്റി എഴുതുന്നതും കണ്ടതാണെന്നും ജിൻസൺ പറഞ്ഞു നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് നിരപരാധിയാണെന്നും പോലീസ് വ്യാജ തെളിവുണ്ടാക്കുകയായിരുന്നുവെന്നുമുള്ള മുൻ ജയിൽ മേധാവി ആർ ശ്രീലേഖയുടെ പരാമർശം വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയത് കോടതി നടപടികൾ പുരോഗമിക്കുന്നതിനിടെയുള്ള മുൻ ജയിൽ ഡിജിപിയുടെ പരാമർശത്തിൽ അന്വേഷണ സംഘവും ഞെട്ടലിലാണ് ദിലീപിനെ വെള്ളപൂശാനുള്ള ശ്രമമാണ് ശ്രീലേഖ നടത്തുന്നതെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിലെ വിവാദ അഭിപ്രായ പ്രകടനത്തിൽ മുൻ ജയിൽ മേധാവി ആർ ശ്രീലേഖയ്ക്കെതിരെ കോടതിയലക്ഷ്യ നടപടികൾക്കൊരുങ്ങി പ്രോസിക്യൂഷൻ വിസ്താരം നടക്കുന്ന കേസിൽ പ്രതി നിരപരാധിയെന്ന് പരസ്യമായി പറയുന്നത് കോടതിയലക്ഷ്യത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് വിലയിരുത്തൽ ിൽ നിന്ന് മൊഴിയെടുക്കുന്നതും പരിഗണനയിലുണ്ട് പരാമർശത്തിന് തെളിവുണ്ടെങ്കിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടാമെന്നും പ്രോസിക്യൂഷന് നിയമോപദേശം ലഭിച്ചു വിഷയം വിവാദമായപ്പോഴും ഇനി കൂടുതൽ സംസാരിക്കാനോ പരസ്യപ്രതികരണത്തിനോ ഇല്ലെന്ന നിലപാടിലാണ് ആർ ശ്രീലേഖ പറയേണ്ടതെല്ലാം തന്റെ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞുവെന്നും ശ്രീലേഖ പറഞ്ഞു എന്നാൽ ന്യായീകരണ തൊഴിലാളിയോട് സഹതാപം മാത്രമെന്നാണ് അതിജീവിതയുടെ കുടുംബത്തിന്റെ പ്രതികരണം ന്യായീകരണ പരമ്പരയിൽ അടുത്ത വ്യക്തിക്കായി കാത്തിരിക്കുന്നെന്നും അതിജീവിതയുടെ കുടുംബത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു പൾസർ സുനിയും ദിലീപും ഒന്നിച്ചുള്ള ചിത്രം മോർഫ് ചെയ്തതെന്ന ആർ ശ്രീലേഖയുടെ വാദം തെറ്റെന്ന് ഫോട്ടോ എടുത്ത ബിദിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തന്റെ ഫോണിൽ എടുത്ത സെൽഫിയാണിതെന്നും ഫോട്ടോയിൽ എഡിറ്റ് വരുത്തിയിട്ടില്ലെന്നും ബിദിൽ പറഞ്ഞു ദിലീപിനെ അനുകൂലിച്ച റിട്ടയേർഡ് ഡി ജി പി ശ്രീലേഖ ഐ പി എസിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരാമർശത്തിനിടെയായ സാഹചര്യം അന്വേഷിക്കണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു നടിയെ ആക്രമിച്ച കേസിൽ വേട്ടക്കാരൻ ആരാണെന്ന് കോടതി കണ്ടെത്തട്ടെയെന്ന് കോൺഗ്രസ് എം മുരളീധരൻ ഇപ്പോൾ യൂട്യൂബ് ചാനൽ വഴി പറഞ്ഞ കാര്യങ്ങൾ കോടതിയിലാണ് പറയേണ്ടതെന്നും കെ മുരളീധരൻ പറഞ്ഞു പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ദിലീപ് കേസ് പുനരന്വേഷിക്കണമെന്ന് പി സി ജോർജ് ദിലീപ് കേസിന്റെ സത്യാവസ്ഥ പറഞ്ഞപ്പോൾ തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചവർ ഇപ്പോഴെങ്കിലും സത്യം മനസ്സിലാക്കണമെന്നും മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ ദിലീപ് കേസിൽ ഉണ്ടായിട്ടുണ്ടെന്നും ജോർജ് പറഞ്ഞു നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നുവെന്ന് വടകര എംഎൽഎ കെ കെ രമ ആർ ശ്രീലേഖ മുൻപും അനുകൂലമായി നിലപാടെടുത്തിരുന്നു ശ്രീലേഖയ്ക്കെതിരെ അന്വേഷണം വേണമെന്നും രമ ആവശ്യപ്പെട്ടു ദിലീപിനെ രക്ഷിക്കാനാണ് ശ്രീലേഖ ശ്രമിക്കുന്നതെന്നും ശ്രീലേഖ ഉണ്ടാക്കിയ തിരക്കഥയാണ് ഇപ്പോൾ കാണുന്നതെന്നും സംവിധായകൻ ബാലചന്ദ്രകുമാർ പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു അഡ്മിഷൻ നോക്കിയോ ഫീസ് അഡ്വാൻസ് ലക്ഷം സ്വർണ്ണം 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 കൊണ്ടേ വെക്കേ പലിശ അപ്പം കല്യാണത്തിന് ആദ്യം പിന്നെ ജോലി കഴിഞ്ഞിട്ട് കല്യാണം കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെണ്ണിന്റെ ചെയ്ത് ഒരു ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആയിരുന്ന പി പരമേശ്വരന്റെ പുസ്തക പ്രകാശന ചടങ്ങ് പരിപാടി ആയിരുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ പുസ്തകം ആദ്യം പ്രകാശനം ചെയ്തത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനായിരുന്നു തനിക്കെതിരെ ഇപ്പോൾ ഉയരുന്ന വിമർശനം വി എസിനും ബാധകമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ വേദിയിൽ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് സംഘടിപ്പിച്ച ചടങ്ങിൽ വി എസ് അച്യുതാനന്ദൻ പങ്കെടുത്തിരുന്നു ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടറായിരുന്ന പി പരമേശ്വരൻ എഴുതിയ സ്വാമി വിവേകാനന്ദനും പ്രബുദ്ധ കേരളവും എന്ന പുസ്തക പ്രകാശന ചടങ്ങിലാണ് വി എസ് അച്യുതാനന്ദൻ പങ്കെടുത്തത് ഇതേ പുസ്തകം പല ജില്ലകളിൽ പ്രകാശനം ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് വി ഡി സതീശൻ പങ്കെടുത്തത് വി ഡി സതീശൻ ആർ എസ് എസ് എന്ന് സി പി എം നേതാവ് എം എ ബേബി പഠിക്കാനാണോ പഠിപ്പിക്കാനാണോ വി ഡി സതീശൻ പോയത് ഗോവയിലും ഹരിയാനയിലും കോൺഗ്രസിന്റെ നേതാക്കൾ ഒറ്റയ്ക്കും കൂട്ടമായും ി ജെ പിയിലേക്ക് പോകുന്നതിനിടെയാണ് സതീശൻ പരിപാടിയിൽ പങ്കെടുത്ത വാർത്ത ചർച്ചയാവുന്നതെന്ന് എം എ ബേബി പറഞ്ഞു ബഫർ സോണിൽ സംസ്ഥാന സർക്കാരിനെതിരെ കെ സി ബി സി വിഷയത്തിൽ സർക്കാർ സമീപനത്തിലെ ആത്മാർത്ഥത സംശയാസ്പദമാണെന്ന് കെ സി ബി സി കുറ്റപ്പെടുത്തി സംരക്ഷിത വനമേഖലകൾക്ക് ചുറ്റും ഒരു കിലോമീറ്റർ വരെ ഇക്കോ സെൻസിറ്റീവ് സോണാക്കാമെന്ന തീരുമാനം തിരുത്താൻ സർക്കാർ തയ്യാറാകണം സുപ്രീംകോടതി വിധിയിൽ അപ്പീൽ നൽകാൻ ആവശ്യമായ നടപടികൾ സർക്കാർ ഉടൻ സ്വീകരിക്കണം പാലക്കാട്ടെ മഹിളാമോർച്ച നേതാവ് ശരണ്യയുടെ ആത്മഹത്യയ്ക്ക് പിന്നിലെ ദുരൂഹത മറനീക്കി പുറത്തുവരുന്നു ബി ജെ പി പ്രവർത്തകനായ പ്രജീവ് എന്ന വ്യക്തിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ശരണ്യ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിലുള്ളത് തന്റെ മരണത്തിന് കാരണം പ്രജീവാണെന്നും അയാളെ വെറുതെ വിടരുതെന്നും ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നും കത്തിലുണ്ട് ഇന്നലെയാണ് മഹിളാ മോർച്ച പാലക്കാട് മണ്ഡലം ട്രഷറർ ശരണ്യയെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് കഴക്കൂട്ടത്ത് ഭുവനചന്ദ്രൻ എന്നയാൾ ചവിട്ടേറ്റ് മരിച്ച സംഭവത്തിലെ പ്രതി പിടിയിൽ കൊല്ലം നടുവിലശ്ശേരി തൃക്കരുവ സ്വദേശി വിജയകുമാറാണ് പോലീസിന്റെ പിടിയിലായത് കഴക്കൂട്ടത്ത് റോഡരികിൽ കരിക്കൽപ്പനക്കാരനുമായി ഭുവനചന്ദ്രൻ സംസാരിക്കുന്നതിനിടെ അതുവഴി ആക്രിപെറുക്കാൻ വന്ന വിജയകുമാർ തുപ്പിയതിനെ ഭുവനചന്ദ്രൻ ചോദ്യം ചെയ്തു ഇതാണ് പ്രശ്നത്തിന് കാരണം സംസ്ഥാനത്തെ വിജിലൻസ് ഡയറക്ടറായി മനോജ് എബ്രഹാം ചുമതലയേറ്റു അഴിമതിരഹിതമായ വേണ്ടി വിജിലൻസിനെ പ്രാപ്തമാക്കുമെന്ന് മനോജ് എബ്രഹാം പറഞ്ഞു അഴിമതിക്കാരെ പിടികൂടാൻ ട്രാപ്പ് കേസുകൾ കൂട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു പോക്സോ ഉൾപ്പെടെയുള്ള കേസുകളിൽ മോൻസൺ മാവുങ്കലിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി വിധി പറയാൻ മാറ്റി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലും അവിവാഹിതയായ യുവതിയെ പീഡിപ്പിച്ച കേസിലുമാണ് മോൻസൺ ജാമ്യം തേടിയത് ശബരിമല തീർത്ഥാടകർക്കായി പോലീസ് ആവിഷ്കരിച്ച വെർച്വൽ ക്യൂ സംവിധാനത്തിന്റെ ഉടമസ്ഥത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറും കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം അതേസമയം വെർച്വൽ ക്യൂ നിയന്ത്രണത്തിലും തീർത്ഥാടകരുടെ സൂക്ഷ്മ പരിശോധനയിലും പോലീസ് സഹായം തുടരും സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു കോഴിക്കോട് പാലക്കാട് വയനാട് ജില്ലകളിലാണ് ഇന്ന് മഴ ശക്തം കോഴിക്കോട് മാവൂരിൽ തോണിമറിഞ്ഞ് ഒരാൾ മരിച്ചു സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിലേക്ക് യെല്ലോ അലർട്ട് ചുരുക്കി എറണാകുളത്തും ഇടുക്കിയിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് ഇന്നും നാളെയും മഴ കുറയുമെങ്കിലും ബുധനാഴ്ചയോടെ മഴ വീണ്ടും കനക്കും മറ്റന്നാൾ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് मुस्कुराहट से पूरी शाम यादगार बन जाए यादों का छोटा सा लम्हा मुझे याद यादों में है है तुम तो स्कूल छोड़कर चली गई मैं थैंक यू भी नहीं बोल सकी अब मिले हैं फिर से तो होंगे तो वो खूबसूरत है ना लेकिन हमारी से नहीं। जिनके लिए रिश्ते ज्यादा कीमती होते हैं फेवरेट പുതിയ പാർലമെന്റ് കെട്ടിടത്തിലെ അശോകസ്തംഭം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്തു വെങ്കലം കൊണ്ട് നിർമ്മിച്ച അശോക സ്തംഭത്തിന് ആറ് ദശാംശം അഞ്ച് മീറ്റർ ഉയരവും അഞ്ഞൂറ് കിലോ ഭാരവും ഉണ്ട് പാർലമെന്റ് കെട്ടിടത്തിന്റെ മുകളിലായാണ് അശോകസ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത് ഗോവയിൽ നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കെയുണ്ടായ വിമത നീക്കം പാളി കോൺഗ്രസിന്റെ പതിനൊന്ന് എം എൽ എമാരിൽ പത്ത് പേരും നിയമസഭയിൽ ഹാജരായി അസുഖബാധിതനായതിനാൽ ഒരാൾ എത്തിയില്ല മൂന്നിൽ രണ്ട് എം എൽ എമാരെ കോൺഗ്രസിൽ നിന്നും അടർത്തി മാറ്റാനുള്ള വിമതരുടെ നീക്കം ഇതോടെ പരാജയപ്പെട്ടു മഹാരാഷ്ട്ര സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി ബെഞ്ച് രൂപീകരിക്കാൻ സമയമെടുക്കുമെന്നും ഹർജികൾ ഉടൻ പരിഗണിക്കാനാകില്ലെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി അതേസമയം കോടതി വിധി വരുന്നതുവരെ അയോഗ്യതാ വിഷയത്തിൽ തീരുമാനമെടുക്കരുതെന്ന് സുപ്രീംകോടതി സ്പീക്കറോട് നിർദ്ദേശിച്ചു അണ്ണാ ഡി എം കെയിൽ മേൽക്കൈ നേടി പളനിസ്വാമി വിഭാഗം പളനിസ്വാമിയെ പാർട്ടിയുടെ താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു അതേസമയം ഒ പനീർശെൽവം പാർട്ടി ആസ്ഥാനത്ത് തുടരുകയാണ് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അണ്ണാഡിഎം കെ ആസ്ഥാനത്തും പരിസരങ്ങളിലും നിരോധനാജ്ഞ നടപ്പിലാക്കിയിട്ടുണ്ട് കേസിൽ വിവാദ വ്യവസായി വിജയമല്ലയ്ക്ക് നാലു മാസം തടവും രണ്ടായിരം രൂപ പിഴയും സുപ്രീംകോടതിയാണ് ശിക്ഷ വിധിച്ചത് കോടതി ഉത്തരവ് ലംഘിച്ച് രണ്ടായിരത്തി പതിനേഴിൽ മകൾക്ക് നാൽപ്പത് ദശലക്ഷം ഡോളർ കൈമാറിയെന്ന കേസിലാണ് വിധി ഈ തുക നാലാഴ്ചകൾക്കകം പലിശയടക്കം ചേർത്ത് തിരിച്ചടയ്ക്കാൻ കോടതി നിർദ്ദേശം നൽകി ശ്രീലങ്കയിലേക്ക് സൈന്യത്തെ അയക്കുന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വ്യക്തമാക്കി അതേസമയം അഭയാർഥി കടന്നുകയറ്റം തടയാൻ ലങ്കയുമായുള്ള സമുദ്രാതിർത്തികളിൽ സുരക്ഷാ വിന്യാസവും നിരീക്ഷണവും ഇന്ത്യ കൂടുതൽ ശക്തമാക്കി രണ്ടായിരത്തിമൂന്നിൽ ചൈനയെ മറികടന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാകുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നോടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാഷ്ട്രമാകും ിൽ ഇന്ത്യയിലെ ജനസംഖ്യ ഒന്നേ ദശാംശം ആയി ഉയരും നവംബർ പകുതിയോടെ ലോകജനസംഖ്യ എണ്ണൂറ് കോടിയാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു വനിതാ ഹോക്കി ലോകകപ്പിൽ നിന്ന് ഇന്ത്യ പുറത്ത് നിർണായകമായ ക്രോസ് ഓവർ മത്സരത്തിൽ സ്പെയിനിനോട് എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു ഇന്ത്യയുടെ തോൽവി ഒരു ജയം പോലുമില്ലാതെയാണ് ഇന്ത്യ ലോകകപ്പിൽ നിന്ന് പുറത്തുപോകുന്നത് ഇംഗ്ലണ്ടിനും ചൈനയ്ക്കുമെതിരെ ഒന്നേ ഒന്നിന് സമനില വഴങ്ങിയ ഇന്ത്യ സ്പെയിനിനു പുറമെ ന്യൂസിലൻഡുമായും തോറ്റിരുന്നു ഇന്നത്തെ ന്യൂസ് വാർത്തകൾ 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 സമാപിക്കുന്നു ഡെയിലി ഡെയിലി വായിച്ചത് പ്രവീജ വിനീത് തുമ്പിൽ